ഇന്ന് ബാങ്കുകളിലൂടെ വിതരണത്തിനെത്തിയ പുതിയ 500 രൂപ നോട്ടിന്റെ ഡിസൈൻ ചോർന്നുവെന്നാണ് ഇട്ടവട്ടത്തോടെ കളിച്ചോണ്ടിരുന്നമാരല്ലേ. അതെ അതെ, കണ്ണടച്ചു തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജദ്രോഹികളായത്. എന്നാ വളർച്ച! കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ ഇതുകൊണ്ട് ഷാജി പാപ്പനല്ലേ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കിയിരിക്കുകയാണ്. രാജദ്രോഹികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. അങ്ങനെ പറഞ്ഞ അയാൾക്ക് പിന്നെ നോട്ടടിക്കാൻ പറ്റുമോ? അപ്പ ഉടച്ചോനെ, ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. ആംബുലൻസിൽ പോയത് ഇരുമ്പ് അബ്ദുള്ളയുടെ ഡ്രൈവർ തന്നെയല്ലോടാ. ആണല്ലോ പാപ്പ, എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ലോറിയുടെ പുറത്തോണ്ട് കെട്ടിരിക്കും. ആ ഡ്രൈവർക്ക് നല്ല മനസ്സൊന്ന് ഇറക്കി വിട്ടതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ വലിയ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നല്ലേ. കഴുതകൾ ഇനി ഒന്നും നോക്കണ്ട, അവരെ കണ്ടുകഴിഞ്ഞാൽ വെടിവെച്ച് നാശിപ്പിച്ചു. എന്നെ പറഞ്ഞാ മതിയല്ല, നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ പൂരത്തിനോട് നിർത്തി കാശ് ഉണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്? ഡൗട്ട് സാർ? യെസ്. ഒരു സംശയം. യെസ് ടെൽ മീ. അസ്മി. സംശയം എന്നും നല്ലതാണ്. ഈ തൃശൂർ പൂരത്തിന് യെസ് അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ മൂന്ന് ആന കൊണ്ട് നടത്തിയ കച്ചവടം നടക്കൂ? അയ്യോ അയ്യോ അയ്യോ, പൊറോട്ട അടിക്കണ അങ്ങനെ അല്ല, മുട്ട പൊട്ടി പഞ്ചസാര ഇടങ്ങി ഇങ്ങനെ ഇങ്ങനെ അടിക്കണം. പഴയ പൊറോട്ടല്ല അയ്യോ, ഇത് രോഗികളെ കേട്ടുന്ന ആംബുലൻസ് അല്ല. ആരാണ്? എന്താണ്? മാണ്ട? മാണ്ടേ? അതെന്താണ്? തരൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന്? ഇത് മറ്റേ പണയം വെച്ച ബുള്ളറ്റ് അല്ല, വാനാ. ഷാജിടാ, ദേ ഒറ്റമൂലി ബംഗാളികളെ വിളിക്കുന്നു. എന്റെ പൊണ്ണിക്ക ഫോൺ കട്ടി പോലീസുകാരെ ട്രേസ് ചെയ്യും. പാപ്പ ദേവന്മാര്, ഇറങ്ങി പോടാ. ഇവിടെ ഇത് മറ്റേ വെടിവെപ്പായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ സാധനം മേടിക്കാൻ ചത്തില്ലേ? ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരം നരക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മൊഹബത്താണെന്നല്ലയോ? ഇതാണോ തന്റെ മൊഹബത്തിന്റെ കാശ്? എല്ലാം പോയി മക്കളെ, എല്ലാം കൊണ്ടായി. അത് ആംബുലൻസിന്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാം. പടച്ചോലെ, നമ്മള് കമ്മട്ടം പോയല്ലോ. ആഹാ, ഇരിക്കില്ല പിന്നെ ആർക്കും വേണ്ട, ഞാൻ ഉപ്പ ശരിയാക്കി തരാം. അല്പായസായി പോയല്ലോ എന്റെ തുപ്പി. കൂടെ കുറെ മണ്ടന്മാരും, ഞാൻ എന്ത് ചെയ്യും? എന്റെ തുപ്പി. നീ എന്തിനാടാ കരയുന്നേ?
എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ജയില പോലൊന്ന് ഓർത്ത് കരഞ്ഞതാ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഒറ്റ ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള ഇതേത് മരണം. എസ് എ ഷമീർ, ഇതൊരു അനോണിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയ ഗോവിന്ദ സർ, ഇനി വണ്ടി. ഓക്കെ സർ. എന്നാലും ഷാജിട്ട് ഈ വെസ്റ്റിന്റെ കാട്ടുപുറത്തേക്കിനെ ഇതിന്റെ ഇടയ്ക്ക് കയറി. കഷ്ടകാലം വരുമ്പോ എല്ലാ നാറികളും വണ്ടിയും പിടിച്ചു ഇങ്ങ് വരുമല്ലോ. വണ്ടി വിടു പാപ്പ. എടാ ആംബുലൻസാ, ഇനി വിട്ടുപോയി എല്ലാം കൂടി അതിനകത്ത് പോണ്ട വരും. പാപ്പ വണ്ടി നിർത്തിക്കേ. എന്നാടാ മുള്ള വിട്ടു പറിച്ചു കളയും കേട്ടോ ഞാൻ. ചെയ്തെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? തിരിച്ചു വന്നില്ലേ ബോഡി വീട്ടിലെത്തിക്കണടാ. റീത്ത് പറയട്ടെ പാപ്പ. ഇതെന്നെ ഉതുപ്പച്ചായ കൊള്ളക്കാരെ പോലെ പള്ളിയിലേക്കാന്നോ? മറ്റേ സംഭവത്തിന് ശേഷം പ്രതിവർഷം പൊതിരെ തല്ലി. അങ്ങനെ മൂന്നാഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി, കുറച്ച് ദിവസം ജയിലിലിട്ടു. മാത്രമല്ല എൻ്റെ വിഗ്രഹമാർ കത്തിച്ചിളഞ്ഞു. അവിടെ കിളിവാതിൽ പോയി. നീ സ്റ്റെല്ലയോട് പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. ദാണ്ടേ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാ. സ്റ്റെല്ലയ്ക്ക് കൊടുക്കണം. ഉതുപ്പച്ചാന്റെ കുഴലപ്പോ എല്ലാരും കേരളത്തിന്റെ പ്രായമുണ്ടോ? ഓടുന്നതന്നെ ഭാഗ്യം.